ഈ റെയിൽവേ ജോലി സ്വീകരിച്ച് ടി ടി ആയിട്ട് ചേരുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ സന്തോഷം ഇന്ത്യ മുഴുവൻ തീവണ്ടിയിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്നതായിരുന്നു. യാത്ര പൊതുവെ ഇഷ്ടമുള്ള എനിക്ക് ഇത്ര വലിയൊരു പ്രലോഭനം വേറെ ഒന്നും ഉണ്ടാവാനില്ല. റെയിൽവേ ചേർന്നതിന് ശേഷം ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു ബാങ്ക് ജോലി വന്നിട്ട് അത് സ്വീകരിക്കാതെ തുടരുന്നതിനും ഇതൊരു കാരണം കൂടിയാണ്. ഡ്യൂട്ടി തന്നെ യാത്രയാകുന്നതിന് പുറമേ കൊല്ലത്തിൽ 15 ദിവസം ലീവ് എടുത്ത് റെയിൽവേ തരുന്ന പാസ് ഉപയോഗിച്ച് ഇന്ത്യ മുഴുവൻ അലഞ്ഞ് കാണുക എന്നൊരു രീതിയുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ലാത്ത യാത്രകളാണ്. ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് പോകുന്നതിൽ എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഗ്രാമപ്രദേശങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങൾ കാണാനായിരുന്നു. ഇപ്പോൾ ടി ടി ആയിട്ട് ജോലി ചെയ്തിരുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും പോയാൽ എവിടെയെങ്കിലും താമസിക്കാനോ യാത്ര ചെയ്യാനോ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഒരു റെയിൽവേ എംപ്ലോയിക്ക് ആദ്യ കാലത്ത് കൊല്ലത്തിൽ 2 തവണ ഓൾ ഇന്ത്യ ടൂർ നടത്താനുള്ള പാസ് കിട്ടും. 5 കൊല്ലം കഴിഞ്ഞാൽ അത് 3 പാസ് കിട്ടും. കുറച്ചും കൂടെ നമ്മുടെ സാലറിയൊക്കെ മാറുമ്പോൾ അത് AC2 ടയറിലേക്കൊക്കെ മാറുകയും ചെയ്യും. ആദ്യകാലത്ത് അതൊന്നുമില്ല. ഈ 2 പാസുള്ള കാലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള യാത്ര ചെയ്തിട്ടുണ്ടാവുക. ഒരു ടി ടി ആണ് എന്നതുകൊണ്ട് മറ്റുള്ള ടി ടിമാരോട് പറഞ്ഞ് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത്ര സൗകര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ സീറ്റിലിരുന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കു നിന്ന് ആരെങ്കിലും കയറാൻ ഉള്ളൊരു സീറ്റിൽ കുറേ നേരം ഇരുന്നോ ഒക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഈ യാത്രകളിൽ ഇന്ത്യയിൽ ഏകദേശം എല്ലാ സ്റ്റേറ്റ് ഒരു 7 സ്റ്റേറ്റുകൾ ഒഴിച്ച് ആസാം പ്രദേശത്തുള്ള ആ സ്റ്റേറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ബംഗൈഗോണിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അത് പിന്നീട് പോവാമെന്ന് നീട്ടിവെച്ചത് ഒരിക്കലും നടക്കാതെ പോയ കാര്യമാണ്. ആസാമിലേക്കോ മറ്റ് മണിപ്പൂർ ത്രിപുര അങ്ങനത്തെ ആ 7 സിസ്റ്റേഴ്സിലൊന്നിലും ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇപ്പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോകാൻ അവസരമുണ്ടായി. അപ്പം അതിൽ ഒറീസയിൽ ചിൽക്ക എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. ഒരു ദിവസം ഒന്നല്ല 2 ദിവസം താമസിക്കുന്നു. ഇപ്പം ചിൽക്കയിൽ അന്ന് സ്റ്റേഷൻ മാസ്റ്റർ മലയാളിയാണ്. ചിൽക്കയിലെ സ്റ്റേഷൻ മാസ്റ്റർ ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, നാട്ടിൽ വന്ന സമയത്ത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ മദ്രാസി വരെ പോകുന്നു. അപ്പോൾ ആ പാസിൽ നിന്നാണ് ഇയാൾ ചിൽക്കയിൽ സ്റ്റേഷൻ മാസ്റ്റർ ആണെന്ന് മനസ്സിലാവുന്ന അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹം നമ്മളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇവർ പലരും ഫാമിലി ആയിട്ടൊന്നുമല്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ട്രങ്ക് റൂട്ടിലാണ് മദ്രാസ് കൽക്കട്ട ട്രങ്ക് റൂട്ടിലാണ് ഈ പറഞ്ഞ സ്ഥലം. ബരാംപൂരിനടുത്തുള്ള സ്റ്റേഷൻ. ഒരു വണ്ടി അവിടെ നിൽക്കില്ല. കാലത്തും വൈകുന്നേരം വരെ പാസഞ്ചർ ട്രെയിൻ മാത്രമാണ് സ്റ്റോപ്പുള്ളത്. മെയിൻ എക്സ്പ്രസ് എല്ലാം കോറമണ്ടൽ ഹൗറ മെയിൽ എന്നൊക്കെ പറഞ്ഞതിൽ കടന്നു പോവുകയുള്ളൂ. അപ്പോൾ ഒരു പാസഞ്ചറിൽ അവിടെ ചെന്ന് ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ കൂടെ അന്നും പിറ്റേ ദിവസം വൈകുന്നേരം വരെ അവിടെ താമസിക്കും. അപ്പോൾ ഈ ലേക്കിൽ ഒരുതരം കൊട്ട പഞ്ചികൾ കയറി കുറേ ദൂരമൊക്കെ പോയി ചില ലഗൂണുകളിലൊക്കെ സഞ്ചരിച്ചതൊക്കെ ഈ കാലത്താണ്. അപ്പോൾ അന്ന് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. ഞാൻ വളരെ കാലത്തിന് ശേഷം വീണ്ടും ചിൽക്കയിൽ പോയപ്പോൾ ചിൽക്കയുടെ രൂപയെ മാറിയിരിക്കുന്നു. ടൂറിസത്തിൻ്റെ പുതിയ ഇതെല്ലാം വന്ന് വലിയ തോതിൽ അത് മാറിക്കഴിഞ്ഞു. പക്ഷേ ആ കാലത്ത് നമുക്ക് വളരെ സന്തോഷം തോന്നിയ അവിടുത്തെ മനുഷ്യരെ കാണാൻ, അത് കഴിഞ്ഞ് ഈ ചിൽക്കയിൽ നിന്ന് ഞാൻ പിന്നീട് പുരിയിലേക്കും ഒക്കെ പോയി ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ പ്രദേശങ്ങളൊക്കെ നടന്ന് കാണുന്നതൊക്കെ അങ്ങനെയാണ്. കുണാറക്കിൽ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകൾക്കുള്ള ഒരു സൗകര്യം നമുക്ക് ഇന്ത്യയെ കൂടുതൽ അറിയാൻ ഒരവസരം ഉണ്ടാക്കും. ഒരു യാത്രയിൽ അന്ന് അസൻസോൾ മുഗൾഷറായി എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾക്കിടയിൽ ഓടുന്ന ഒരു പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യും.
അത് കരി എഞ്ചിനിൽ ഓടുന്ന പാസഞ്ചറാണ്. ഈ അസൻസോളിൽ നിന്ന് മുഗൾഷറായിലേക്ക് പോകുന്നുണ്ട്. ധാരാളം ആളുകൾ തിക്കി തിരക്കി കയറുന്ന വണ്ടിയാണ്. പക്ഷേ ടിക്കറ്റ് ഉള്ളവർ മാത്രമാണ് സീറ്റിലിരിക്കുന്നത്. ടിക്കറ്റ് ഇല്ലാത്തവരൊക്കെ ഇരിക്കുന്നത് നിലത്താണ്. ആട്, വിറകുകൾ, സൈക്കിൾ, ഇങ്ങനെ സകല സാധനങ്ങൾ ഇതിനകത്ത് കയറ്റി. ഇപ്പം ഗയ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ പൊതുവെയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തനായ കുറച്ച് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചൊരാൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് കയറും. അപ്പം ഞങ്ങളുടെ സംഘത്തിൽ 5 പേരുണ്ട്. അപ്പം ഞങ്ങൾ ഒരു ബേയിൽ 5 ആളെ ഇരിക്കുന്നുള്ളൂ. ഒരാൾക്ക് കൂടി അവിടെ ഇരിക്കാം. ധാരാളം ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടോ എന്തോ ആരും ഇരിക്കുന്നില്ല അവിടെ. ഈ മനുഷ്യൻ വന്നപ്പോൾ ഞാൻ സ്വല്പം സ്ഥലം ഒതുങ്ങി കൊടുത്ത അയാൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു. ഒരു 50-55 വയസ്സോളം പ്രായമുണ്ടാവും. ഞങ്ങൾ പരിചയപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു, സസറാം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് താൻ. സംസ്കൃതത്തിലും ഹിന്ദിയിലുമൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇത്രയും അന്ന് ലിറ്ററസി റേറ്റൊക്കെ വളരെ മോശമായിട്ടുള്ള ബീഹാറിൽ WMA ഉള്ളൊരു മനുഷ്യനെ കാണാൻ പറ്റി, അതും ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്, പരിചയപ്പെടാൻ പറ്റി, അദ്ദേഹത്തിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളൊരു മൂഡിലായി. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് സംസാരിക്കാനുള്ളൊരു വിഷയമെന്ത് എന്നുള്ള ചിന്തയിൽ ഈ സസറാം എന്ന് പറഞ്ഞപ്പോൾ അപ്പം മനസ്സ് തോന്നിയ ഒരു കാര്യം ചോദിച്ചു. സസറാം ജഗജീവൻറാമിൻ്റെ നാടാണ്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് ജഗജീവൻറാമിനെ പറ്റി ചോദിച്ച ഉടനെ എൻ്റെ തൊട്ടടുത്തിരുന്നിരുന്ന ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഈ ലഗേജൊക്കെ വെക്കുന്ന റേക്കിൽ ഒരു കൈ പിടിച്ച് അടുത്ത കൈ കൊണ്ട് ജുബയ്ക്കുള്ളിൽ പൂണൂലെടുത്ത് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ്റെ പേര് പറയുന്നത് പോലും പാപമാണ്. ജഗജീവൻറാം എന്ന് അദ്ദേഹം പറഞ്ഞില്ല, അവൻ എന്നാണ് പറഞ്ഞത്. അവൻ്റെ പേര് പറയുന്നത് പോലും പാപമാണ് എന്നാണ്. അപ്പം എൻ്റെ കൂടെയുള്ളവർ എൻ്റെ ശരീരത്തിൽ പതുക്കെ തട്ടി, എന്തിനാണ് വെറുതെ ഇവിടെവന്ന് ഇയാളോട് ബഹളം ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പം ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ദ്വിവേദിയാണ്, സംസ്കൃതത്തിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. ജാതിയുടെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെ ഒരു വളരെ ഭീകരമായൊരവസ്ഥ ഉള്ളത് നേരിട്ട് കാണാൻ ഉള്ള ഇടയിൽ ഞാൻ സോറി പറഞ്ഞ്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞ്, നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇരുന്നു. പക്ഷേ ഈ പുകല മറ്റെന്തോ ഒരു സാധനവും ചേർത്ത് പൊടിയാക്കി ഇങ്ങനെ കയ്യിൽ ഇട്ട് ഇടയ്ക്കിങ്ങനെ തിന്നുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ജനലേക്കല്ല തുപ്പുന്നത്, നേരെ താഴേക്കാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഒരേ സമയം മനസ്സും ശരീരവും മലിനമായവൻ, അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണേണ്ടി വരും. അപ്പം നമ്മൾ കേരളത്തിൽ അത്ര ജാതീയതയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും ഉള്ളിലുണ്ടില്ല എന്നല്ല അവർ, എല്ലാവർക്കും ഉള്ളിൽ അവരവരുടെ ജാതിയും മതമൊക്കെ ഉള്ള സ്ഥലമാണ്, വളരെ പ്രകടമായി കാണിക്കാറില്ല. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ പ്രകടമായിട്ട് അദ്ദേഹം അത് പറയുന്നു. പറയുക മാത്രമല്ല, ജഗജീവൻറാമിനെ പോലെ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് പോലും പാപമാണെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ആളുകളെ നമുക്ക് ഇത്തരം യാത്രകളിൽ പലയിടങ്ങളിലായിട്ട് വെച്ച് കാണാൻ ഉള്ള അവസരം കിട്ടുന്നുണ്ട്. അത് പിന്നീട് നമ്മുടെ ചിന്തകളെയോ നമ്മുടെ എഴുത്തിനെയോ അല്ലെങ്കിൽ നമ്മളെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണ്. അതേപോലെ ഡൽഹി റെയിൽ ഭവനിൽ ഒരു 2000-2006 വരെയുള്ള കാലത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു ജോലി ഉണ്ടായിരുന്നു എനിക്ക്. ആ കാലത്തും ഇത്തരം ജാതി ചിന്തകൾ വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകൾ കാണേണ്ടി വരാറുണ്ട്. നമ്മൾ ജോലി സംബന്ധമായ ചില കാര്യങ്ങൾക്കായിരിക്കും ചെന്ന് സമീപിക്കും.
അപ്പോൾ സദേൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുച്ഛമാണ്. ഞങ്ങൾക്ക് റെയിൽവേയിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഏതൊക്കെ സ്റ്റേഷനിൽ കൂടി പാസ് ചെയ്യുമ്പോഴാണ് ശക്തമായിട്ടുള്ള ജർക്കുണ്ടാകുന്ന സ്ഥലങ്ങൾ, എവിടെയാണ് കൂടുതൽ പ്രശ്നമുള്ളതെന്നൊക്കെ പരിചയം കൊണ്ട് പറയാം. ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുന്നൊരു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ലക്കടി എത്തുമ്പോൾ ഒരു ജർക്കുണ്ടാവും ആ ലക്കടി സ്റ്റേഷൻ പാസ് ചെയ്യുന്ന സമയത്ത്. സൂക്ഷിച്ച് പിടിച്ച് നിന്നില്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ചു വീഴാം. ഇത് റെയിൽവേ എംപ്ലോയീസ് അത് അറിയുന്നതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ യാത്രക്കാർ ഇത് ഗൗരവമായിട്ട് എടുക്കാറില്ല. ഒരു 3-4 സംഭവങ്ങളിലും അത്തരത്തിൽ എൻ്റെ ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അത് ഈറോഡ് സ്റ്റേഷനിലാണ്, ഒരു യാത്രക്കാരൻ രാത്രി 12 മണിക്ക് ശേഷം മറ്റേ അവിടെ എത്തുന്ന വണ്ടിയായിരുന്നു. ഈ 12 മണിക്ക് ശേഷം ശരിക്കും സ്ലീപ്പർ കോച്ചിൽ റിസർവ് ചെയ്തവർ കിടന്നുറങ്ങേണ്ട കാര്യമുള്ളൂ. പക്ഷേ അപ്പോഴും പോയി ചായ കുടിക്കാൻ പോയി, കൂടെയുള്ള ആൾക്ക് വേണ്ടി 2 കപ്പ് ചായയുമായി, അല്ല 1 കപ്പ് ചായ ഒരു കയ്യിലായിട്ട് ഇയാൾ വന്നു വണ്ടി മൂവ് ചെയ്ത് തുടങ്ങും. അന്ന് ഞാനീ പറയുന്ന സമയത്ത് അത്ര 2 രൂപയായിട്ട് ആ ചായയ്ക്ക് ഉണ്ടാവുള്ളൂ. ഇയാൾ 2 കൈ ഉപയോഗിച്ച് പിടിച്ചിരുന്നെങ്കിൽ സുഖമായിട്ട് അകത്തേക്ക് കയറി വരാമായിരുന്നു. പക്ഷേ ഈ കയ്യിലുള്ള ചായക്കപ്പ് നഷ്ടപ്പെടുമെന്നുള്ള വിഷമം കാരണം അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അതൊരു കയ്യിൽ പിടിച്ച് 1 കൈ കൊണ്ട് മാത്രം ബോഗിയിലേക്ക് പിടിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും വണ്ടിയിൽ നിന്ന് താഴെ വീഴുകയും കാല് കട്ടായി പോവുകയും ചെയ്യും. വണ്ടി ചെയിൻ പൊള്ളി ഇതൊക്കെ നിർത്തുമ്പോഴേക്കും ഇദ്ദേഹം വളരെ ഗുരുതരമായ രക്തസ്രാവവുമായിട്ട് വണ്ടിക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ട വന്നു. ഇദ്ദേഹം ഇങ്ങനെ കയറാൻ പോകുന്ന സമയത്ത് അകത്തുനിന്ന് ഞാനല്ല വേറെ ഏതോ യാത്രക്കാർ പറയുന്നുണ്ട് ആ കപ്പ് താഴേക്കിട്ട് ആ കൈകൊണ്ട് പിടിക്കൂ, അത് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ മതി. പലപ്പോഴും അത് ആലോചിക്കുന്നില്ല ആളുകൾ. ഈ ഒരു കാരണവശാലും ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കയറരുത്, അതേപോലെ വണ്ടി പൂർണ്ണമായിട്ട് നിൽക്കാതെ ഇറങ്ങരുത്. 35 കൊല്ലക്കാലം റെയിൽവേ ജോലി ചെയ്ത സമയത്തും ഇത് വളരെ കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ള ഒരാളാണ്. ഫ്ലൈൻ സ്ക്വാഡിലൊക്കെ വർക്ക് ചെയ്തു, അത് ഒക്കെ ശരിയാണ്. പക്ഷേ ഒരിക്കലും ഓടിക്കയറിയിട്ടോ ഓടിയിറങ്ങിയിട്ടോ ഒരാളെ പിടിക്കുകയോ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല, അല്ലാതെയും ചെയ്തിട്ടില്ല. തീവണ്ടികളിൽ കളവ് വളരെ കൂടുതലായിട്ട് നടക്കുന്നൊരു കാര്യം. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഇതേ ബാംഗ്ലൂർ മെയിലിൽ മദ്രാസിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് കുട്ടികൾ രാത്രി 10 മണിക്കൊക്കെ ശേഷവും ലൈറ്റൊന്നും അണയ്ക്കാതെ ഉറക്ക വർത്തമാനം പറഞ്ഞ് അടുത്തുള്ള യാത്രക്കാർക്കൊക്കെ ശല്യമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഇനി 9 മണി കഴിഞ്ഞാൽ ഇത് ഓഫാക്കി കിടക്കണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ റെയിൽവേ നിയമമുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ ഒന്നും ചെയ്യുന്നില്ല. കിടക്കുന്ന സമയത്ത് ഷട്ടറൊക്കെ ഇട്ടോളൂ, ചെയിൻ സ്നാച്ചിങ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന്. അപ്പോൾ പുച്ഛത്തിൽ ഒരു ചിരി ചിരിച്ച് അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കാട്ട്പാടി സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിടുന്ന സമയത്ത് പുറത്ത് നിന്നിരുന്ന ഒരു ചെയിൻ സ്നാച്ചർ പതുക്കെ ഓടി വരികയും ഈ ജനലിനടുത്തിരിക്കുന്ന കുട്ടിയുടെ കഴുത്തിൽ മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ
ചെയിൻ പുള്ളിയും നിർത്തുന്നു. ബഹളവും കേസും ഇതൊക്കെ കിട്ടിക്കാണില്ല, അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ തന്ത്രപൂർവമാണ് റെയിൽവേയിൽ പലപ്പോഴും കളവ് നടക്കുന്നത്. ഞാൻ ഓർക്കുന്നൊരു സംഭവം, ഒരു ദിവസം രാത്രി 12 മണി അടുത്ത് 11:30 മണിക്ക് സമയത്ത് ജോലാർപെട്ട് സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി നിൽക്കുമ്പോൾ, അന്ന് മദ്രാസിയിൽ നിന്ന് ജോലാർപെട്ട് വരെയാണ് ഇലക്ട്രിക് ട്രെയിനുള്ളൂ, അത് കഴിഞ്ഞാൽ ഡീസൽ എൻജിനാണ് പോകുന്നത്. അപ്പോൾ ജോലാർപേട്ടയിൽ എൻജിൻ ചേഞ്ചുള്ള സ്ഥലമാണ്, 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ എടുക്കും. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ആരും പാലക്കാടിന് മുമ്പ് ഇറങ്ങാനില്ല. 72 യാത്രക്കാരുള്ളവർ 72 ആളും ത്രൂ ആയിട്ട് പാലക്കാട് വരെ വരുന്നവരാണ്. പാലക്കാടിനും അതിനുശേഷമുള്ള സ്റ്റേഷനിലും ഇറങ്ങുന്നുണ്ട്. പക്ഷേ ജോലാർപേട്ട വണ്ടി നിന്ന സമയത്ത് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു യാത്രക്കാരൻ ഇറങ്ങുന്നു. അയാളുടെ കയ്യിലൊരു ബ്ലാക്ക് എക്കോലാക് സൂട്ട് കേസുണ്ട്. അക്കാലത്ത് അത്തരം സൂട്ട് കേസ് കുറച്ച് പ്രചാരത്തിലുള്ളതായിരുന്നു. വളരെ വേദന അനുഭവിക്കുന്ന പോലെയാണ് അയാൾ വരുന്നത്. TT സീറ്റിൽ ഉണ്ടായിരുന്ന ഞാൻ ഇയാളോട് ചോദിച്ചു, എന്താ ഇവിടെ ഇറങ്ങുന്നത്? അപ്പോൾ അയാൾ പറയുന്നത്, എനിക്ക് തീരെ തമിഴിലാണ്, വയറുവേദനയാണ്, തീരെ സുഖമില്ല, ഞാനിവിടെ ഇറങ്ങുകയാണ്, യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വയ്യ. അപ്പോൾ അയാൾ പാലക്കാട് ടിക്കറ്റ് എടുത്തിരുന്ന ആളാണ്. അപ്പോൾ പാലക്കാട് ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് ജോലാർപേട്ട ഇറങ്ങുന്നതിൽ റെയിൽവേ നിയമം തടസ്സമൊന്നുമില്ല. ഒരാൾക്ക് സുഖമില്ലെങ്കിൽ അവിടെ ഇറങ്ങാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ ഇയാളോട് ചോദിച്ചു, നീ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള വല്ല അസുഖമുണ്ടോ? നിങ്ങൾക്ക് വല്ല ഡോക്ടറുടെ സഹായവും വേണോ? അങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലുള്ള സ്ഥലമാണ്, ഞാൻ സമയമുണ്ട് അപ്പുറത്ത് വന്ന് പറഞ്ഞ് ഏർപ്പാടാക്കി തരാം. അദ്ദേഹം പറഞ്ഞു, ഒന്നും വേണ്ട സാർ, ഇവിടെ പരിചയമുള്ള ആരോ അടുത്തുണ്ട്, എന്തോ ഉലുവ കലക്കി കഴിച്ചാൽ കുറയുന്നു, അങ്ങനെ എന്തോ ഒരു നാടൻ പ്രയോഗമൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ വളരെയധികം വയറുവേദന ഉള്ള പോലെ ഒരു കൈ വയറിൽ വെച്ചൊരു ആക്ഷനിലാണ് ഇദ്ദേഹം ഇറങ്ങുന്നത്. അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ വേറെ നമ്മളൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനവിടെ തന്നെ ഇരുന്ന് ഇയാൾ പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കും. വളരെ ബുദ്ധിമുട്ടി നടക്കുന്ന ഒരു ആക്ഷനോട് കൂടിയിട്ട് അയാൾ നടക്കുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് എൻജിൻ അഴിച്ച് മാറ്റിയതിന് ശേഷം ഡീസൽ എൻജിൻ വീണ്ടും വന്ന് ഈ വണ്ടിയിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ജെർക്ക് ഉണ്ടാവും. അതേപോലെ ആദ്യത്തെ എൻജിൻ അഴിക്കുന്ന സമയത്ത് അത്ര കണ്ടില്ലെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ സമയത്ത് ഒരു സ്ത്രീ അകത്തുനിന്ന് ഓടി വന്ന് പറഞ്ഞ്, എൻ്റെ സൂട്ട് കേസ് കാണുന്നില്ല സാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതാണ് ബെർത്ത് ഏതാണ്? അപ്പോൾ ഒരു ബെർത്ത് നമ്പർ പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇറങ്ങുന്ന ആളോട് ഞാൻ ചോദിച്ചിരുന്നു, ഏതാണ് നിങ്ങളുടെ ബെർത്തും? അതിൻ്റെ തൊട്ടടുത്ത് ബെർത്തിലാണല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആ പോകുന്ന ആളുടെ കയ്യിലുള്ള പെട്ടിയെ പോലത്തെയാണോ നിങ്ങളുടെ കയ്യിൽ? അതെ. അപ്പോൾ അയാൾ വളരെ തന്ത്രപൂർവം ഇവരുടെ പെട്ടി എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. അക്കാലത്തൊക്കെ നമ്മുടെ ഒരു കണക്ക്, ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ലാത്തവൻ, വൃത്തിഹീനമായിട്ട് വസ്ത്രം ധരിച്ചവെന്നൊക്കെ ആയിരുന്നു. അത് അങ്ങനെയൊന്നുമല്ല, വളരെ ഭംഗിയായിട്ട് റിസർവ് ചെയ്ത് മാന്യമായിട്ടാണ് യാത്ര ചെയ്യുന്നയാൾ. അപ്പം ഞാൻ നോക്കി, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചെന്ന അയാളുടെ കയ്യിൽ നിന്നത് വാങ്ങാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. കാരണം ഇത്തരം ആളുകൾ കായികമായിട്ട് കുറച്ചും കൂടെ അഭ്യാസികളായിരിക്കാം. പിന്നെ ജോലാർപേട്ട് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്, അതിന് തൊട്ടപ്പുറത്ത് റോഡാണ്, ഒരു ഫെൻസിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വേയിൽ കുറച്ച് ആളുകളിരുന്ന് ചീട്ട് കളിക്കുന്നുണ്ട്, ഉറങ്ങാതിരുന്ന്. അവർ ഈ സിനിമയിൽ എന്തോ സ്റ്റണ്ട് ടീമിലൊക്കെ വരുന്ന ആളുകളാണ്, ഇടയ്ക്ക് നമുക്ക് കണ്ടു പരിചയമുള്ളവരാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാലും നടന്നു പോകുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെന്ന് പിന്തുടരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് റോഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഈ പെട്ടി തിരിച്ച് കിട്ടുക എന്നതാണ് 1-ാമത്തെ പ്രയോറിറ്റി. അയാളെയും കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഇവർ ഇതിൽ നിന്ന് ഇറങ്ങി ഇയാളെ ശ്രദ്ധിക്കാത്ത പോലെ വേഗം മറ്റെന്തോ സാധനം വാങ്ങാനായിട്ട് പോകുന്ന പോലെ പോവുകയും പെട്ടെന്ന് ഇയാളെ വട്ടം പിടിച്ച്
അയാളെ കീഴ്പ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചതെങ്കിലും പെട്ടി അയാൾ ദൂരേക്ക് എറിഞ്ഞു കളയുക ചെയ്തു. അയാളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ ഈ അഞ്ച് പേരും ആറ് പേരോ കൂടി പോയിട്ടും അയാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൾ സുഖമായിട്ട് പുറത്തേക്ക് ഫെൻസിങ് ചാടി പുറത്തേക്ക് പോകുന്നു, പെട്ടി തിരിച്ച് കിട്ടും. അപ്പം അങ്ങനെയുള്ള കളവ് നടത്തുന്ന ആളുകൾ മാന്യമായി ടിക്കറ്റൊക്കെ റിസർവ് ചെയ്തിട്ടാണ് വന്ന് ഇത് ചെയ്യുന്നത്. ഈ ടിക്കറ്റ് ചെക്കിംഗ് ബ്രാഞ്ചിൽ നിന്ന് ഞാൻ മാറുന്നത് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ടിക്കറ്റ് ചെക്കിംഗ് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ് റെയിൽവേയിൽ. അത് മാറി ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചേരാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. റെയിൽവേയുടെ നിയമങ്ങൾ സാധാരണക്കാരൻ്റെ നേരെ വളരെ കർക്കശമാവുമ്പോൾ അതിന് മുകളിലേക്കുള്ള ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ അത്ര ജാഗ്രതയോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തും. നമുക്കേ വലിയൊരു കുറ്റബോധം തോന്നും. അതിൻ്റെ ഒരു മാനസികമായ വിഷമം കൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ചെക്കിംഗ് മതിയാക്കുന്നത്. രണ്ടാമത് അതിൻ്റെ ടാർജറ്റുകളുണ്ട്. ഒരു കൊല്ലം എത്ര രൂപയ്ക്ക് അല്ല സോറി ഒരു മാസം ഇത്ര രൂപയുടെ കേസ് പിടിക്കണം. 10,000 രൂപയാണ് ഞാനന്ന് ജോലി ചെയ്തിരുന്ന സമയത്ത്. ഇപ്പോഴത്തെ ടിക്കറ്റ് എക്സാമിനേഷനൊക്കെ അത് 100,000 രൂപയൊക്കെയാണ് ടാർജറ്റ്. ഒരു മാസം കൊണ്ട് 100,000 രൂപയുടെ ഫൈൻ റെയിൽവേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അത്തരം ഒരു ടാർജറ്റ് വെച്ച് ചെയ്യാവുന്ന ഒരു ജോലിയാണ് അതെന്ന് എനിക്ക് തോന്നിയില്ല. ടിക്കറ്റില്ലായ്മയെ ഒഴിവാക്കുക എന്നുള്ളതുമല്ല റെയിൽവേയുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സമയത്താണ് ഗാർഡിലേക്കുള്ളൊരു സെലക്ഷൻ വന്നിരുമ്പോൾ ഞാനത് ഓപ്റ്റ് ചെയ്ത് പോകുന്നു. അത് അനന്തമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. കുറേ സമയമായിരിക്കുന്നു, മണിക്കൂറുകളായിരിക്കുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ മുന്നിലെന്തോ ശബ്ദം കേൾക്കുന്നു, എന്തൊക്കെയോ തട്ടും മുട്ടുമൊക്കെ ചെയ്യുന്ന ശബ്ദം കേൾക്കും. അപ്പം ഞാനതിന്ന് ഇറങ്ങി നോക്കുമ്പോൾ കുറച്ച് ആളുകൾ ഒരു വാഗണിൻ്റെ അടുത്ത് കൂടി നിൽക്കുന്നു. ഞാൻ നിൽക്കുന്നതിനൊക്കെ ഒരു 10-15 വാഗൺ അപ്പുറത്താണ്.